രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അസം പോലീസ് യാത്ര സംബന്ധിച്ച സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജോർഹട്ട് പോലീസ് സംഘാടകർക്കെതിരെ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് അനുവദിച്ചിരുന്നതിൽ നിന്ന് ഭിന്നമായ റൂട്ടിലാണ് യാത്ര കടന്നുപോയതെന്ന് ആരോപിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുൻകൂട്ടി അറിയിക്കാതെ യാത്രാപഥം മാറ്റിയത് ഗതാഗതം താറുമാറാക്കിയെന്നും ബാരിക്കേഡുകൾ മറികടന്ന് ജനങ്ങൾ പോലീസിനെ ആക്രമിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയെന്നും പോലീസ് പറയുന്നുണ്ട് പ്രദേശത്ത് കലാപസമാനമായ സമാനമായ അന്തരീക്ഷമുണ്ടാക്കാൻ ഇത് ഇടയാക്കും സംഘാടകനായ കെ ബി ബൈജുവിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ഇളക്കിവിടുന്നതിന് ഗൂഢാലോചന നടത്തിയെന്നും പോലീസ് ആരോപിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ വ്യാഴാഴ്ച ഭീഷണി മുഴക്കിയിരുന്നു ഗുവാഹത്തി നഗരത്തിൽ ആശുപത്രികളും സ്കൂളുകളുമുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ ബി ജെ പി പോലും ഗുവാഹത്തി നഗരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കാറില്ല രാഹുൽ ഗാന്ധി നഗരത്തിൽ കൂടി യാത്ര ചെയ്താൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര നാഗാലാന്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം അസമിൽ പ്രവേശിച്ചിരുന്നു ജനുവരി ഇരുപത്തി അഞ്ച് വരെയാണ് അസമിൽ രാഹുലിന്റെ പര്യടനം ശിവസാഗർ ജില്ലയിൽ നടന്ന പൊതുപരിപാടിയിൽ അസം സർക്കാരിനെതിരെ രാഹുൽ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് പൊതുമുതൽ മോഷ്ടി യും വിദേശം പരത്തുകയുമാണ് ബി ജെ പിയും ആർ എസ് എസും ചെയ്യുന്നതെന്ന് രാഹുൽ ആരോപിച്ചിരുന്നു അതേസമയം ഭാരത് ജോഡോ യാത്ര വിജയകരമല്ലെന്ന് വരുത്തി തീർക്കാൻ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ എല്ലാ ശക്തികളും ഉപയോഗിക്കുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും ആരോപിക്കുകയുണ്ടായി അതിനിടെ യാത്ര മൂന്നാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ നവകേരള ബസ് പോലെ വാർത്തകളിൽ താരമായി മാറിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ബസ്സും അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിയ ബസ്സിന്റെ നിർമ്മാണ ചെലവ് സംബന്ധിച്ച വാഗ്വാദങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ബസ്സിനെ പരിഹസിച്ച മന്ത്രി എം ബി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ചെലവാക്കിയത് ഗജറാവിൽ നിന്നെടുത്ത കാശല്ലെന്ന മറുപടിയാണ് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ നൽകിയത് തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്ത വോൾവോയുടെ ആഡംബര ബസിൽ എട്ടുപേരെ ഉൾക്കൊള്ളാവുന്ന കോൺഫറൻസ് റൂം ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ ബസ്സിന് മുകളിൽ പ്രത്യേകം പ്ലാറ്റ്ഫോം റൂഫിലേക്ക് പൊങ്ങി വന്ന് ആളുകളുമായി സംസാരിക്കാൻ ലിഫ്റ്റ് അറ്റാച്ച്ഡ് ബാത്റൂം മുന്നിലും പിന്നിലുമായി കൂറ്റൻ സ്പീക്കറുകൾ വലതുവശത്ത് വലിയൊരു എൽ ഇ ഡി സ്ക്രീൻ കോൺഫറൻസ് റൂമിലെ കൂടിക്കാഴ്ചകളുടെ ദൃശ്യങ്ങൾ ഈ സ്ക്രീനിലൂടെ പുറത്തുള്ളവർക്ക് കാണാം ബസിൽ പക്ഷേ നേതാക്കൾക്ക് മാത്രമല്ല പ്രവേശനം സമൂഹത്തിൽ നാനാതുറകളിലുള്ള സാധാരണക്കാർക്കും ബസ്സിൽ കയറി രാഹുലിനോട് സംവദിക്കാം ബസ് ടിക്കറ്റുപോലെ ഓരോ നിന്ന് അനുവദിക്കുന്ന പാസാണ് ഇതിനായി ഉപയോഗിക്കുക ഈ ബസ്സാണ് ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് ഏതായാലും യാത്ര തീരുന്നതുവരെ ഇത്തരം വിമർശനങ്ങൾ കോൺഗ്രസ് കേൾക്കേണ്ടി വരും ഇതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുന്നതായിരിക്കും കോൺഗ്രസിന്റെ മറുപടി